മോർണിംഗ് ഫ്രണ്ട്സ്, ഗ്ലോബൽ ടോക്കീസിൽ നിങ്ങളോടൊപ്പം ഞാൻ ആർജി അമ്ന. 2020 വർഷാരംഭം മുതൽ തന്നെ ലോകമാകെ അശാന്തിയുടെയും അക്രമത്തിന്റെയും അതിലേറെ എണ്ണമറ്റ മരണങ്ങളുടെയും കണക്കുകളും നേർക്കാഴ്ചകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മനുഷ്യപ്രവർത്തനങ്ങളുടെ പരിണിത ഫലമെന്ന് പറയുമ്പോഴും മഹാമാരിയായ കൊറോണയുടെ പിന്നിൽ ചൈനയുടെ തന്ത്രമാണെന്നതിലേക്കും ചില കൈകൾ ചൂണ്ടുന്നുണ്ട്. അതിലുപരിയായി ഇന്ത്യയുമായി ഒരു വ്യക്തമായ പോരാട്ടത്തിലേക്ക് കൂടെ ചൈന പടയൊരുക്കങ്ങൾ നടത്തി തുടങ്ങി എന്നതിലേക്കുള്ള സൂചനയാണ് ഇന്ത്യക്ക് നഷ്ടമായ 20 ജവാന്മാരുടെ വീര്യമൃത്യു. ലോകരാജ്യങ്ങളിൽ വളരെ പ്രധാനമേറിയ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്കുമേൽ ഒരു തടസ്സം സൃഷ്ടിക്കാനായിരിക്കാം 40 വർഷങ്ങൾക്കിപ്പുറം ചെറിയ വാക്കുപോരുകളും കയ്യാങ്കളികളും ഒഴിവാക്കി ലഡാക്കിൽ ഒരു കടന്നു കയറ്റവും അതിനെ തുടർന്നുള്ള വെടിവെപ്പും. ഇന്ത്യൻ ജവാന്മാരുടെ മരണസംഖ്യ പുറത്തു വന്നപ്പോഴും ചൈനയിൽ മരണപ്പെട്ടവരുടെ എണ്ണം ചൈന മറച്ചുവെച്ചിരിക്കുകയാണ്. എങ്കിലും 40 അടുത്ത മരണസംഖ്യ അനൌദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. 1962 ഇന്ത്യൻ സൈന്യത്തെ തോൽപ്പിച്ചതിന്റെയും പ്രതിരോധ ശക്തിയുടെയും വിശ്വാസത്തിലാണ് ചൈനയുടെ ഈ മുന്നൊരുക്കമെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു യുദ്ധമായിരിക്കില്ല ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. എണ്ണത്തിനേക്കാൾ അനുഭവ സമ്പത്ത് കൊണ്ടും കഴിവ് കൊണ്ടും ഇന്ത്യൻ സൈന്യം ഇന്ന് 10 മടങ്ങ് ശക്തരാണ്. ലോകരാജ്യങ്ങളുടെ അനുനയ ചർച്ചക്കപ്പുറം ഇന്ത്യയുടെ മണ്ണ് ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ പുതിയ പദ്ധതികൾക്കായി പണം കടം കൊടുക്കുകയും തിരിച്ചടക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ സ്വന്തം പേരിലാക്കുകയുമാണ് ചൈനയുടെ തന്ത്രം. അതുപോലെ ആഗോളതലത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് ചൈന ആധിപത്യത്തിന്റെ ഒരു ചെറിയ വേരുകൾ നട്ടുകഴിഞ്ഞിരിക്കുന്നു. അതിനെതിരെയായും ഇന്ത്യൻ ജനത ഇന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ചൈനീസ് ആപ്പുകളെ ഇന്ത്യ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ ചോരുന്ന പക്ഷം അവകൾക്കും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടും. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. നേട്ടങ്ങളെക്കാൾ നഷ്ടങ്ങളുടെ കണക്കുകളെ യുദ്ധങ്ങൾക്ക് പറയാൻ കഴിയൂ. എല്ലാം സുഖകരമായി അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ RJ Amna signing off.